നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ജയശ്രീ, വെറ്റിനറി സർജനാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാനാണ്. മൃഗസംരക്ഷണ മേഖലയെ, തദ്വാര സമ്പദ്ഘടനയെ സാരമായി ബാധിക്കുന്ന ഒരസുഖം. എന്നാൽ ഈ അസുഖം നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽ വലുതായി പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർ ഇതിനെപ്പറ്റി അധികം ബോധവാന്മാരല്ല. പക്ഷേ നാം ഈ അസുഖത്തെപ്പറ്റി അറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ബ്രൂസലോസിസ് എന്നാണ് ആ അസുഖത്തിന്റെ പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്രൂസല എന്ന ബാക്ടീരിയയാണ് ഈ രോഗത്തിന് കാരണം. എന്നാൽ ഈ രോഗം എങ്ങനെയാണ് മൃഗങ്ങളിലേക്ക് പകരുന്നത്, ഇതെങ്ങനെയാണ് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? ആദ്യം ഇത് ആരെയൊക്കെ ബാധിക്കുമെന്നറിയണം. മൃഗങ്ങളെ ബാധിക്കും, മനുഷ്യരെ ബാധിക്കും, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും, മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കും വരും. അതുകൊണ്ട് ഇതൊരു ജന്തുജന്യ രോഗമായി കണക്കാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പക്ഷികളിലും ഇത് രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ സർവ്വതിനെയും ബാധിക്കുന്ന ഒരു രോഗം നിശബ്ദമായി നമ്മുടെയൊക്കെ സമ്പത്തിനെ ചോർത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ആരോഗ്യ മേഖലയിലും നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ അസുഖത്തെപ്പറ്റി കൂടുതലായി അറിയേണ്ടത് അത്യാവശ്യമാണ്. ഈ രോഗം എങ്ങനെയാണ് പകരുന്നതെന്നൊന്ന് നോക്കാം. നമ്മളെല്ലാവരും പാല് കുടിക്കാറുണ്ട്. നമ്മളൊന്നുകിൽ തിളപ്പിച്ചോ പാസ്ചറൈസ് ചെയ്തതോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പാസ്ചറൈസ് ചെയ്യാത്തതോ തിളപ്പിക്കാത്തതോ ആയ പാലിന്റെ ഉപയോഗം ബ്രൂസലോസിന് കാരണമാകാം. അതായത് ആ പാലിൽ ബ്രൂസലയുടെ അണുക്കൾ ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പച്ചപ്പാൽ കുടിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതും ഈ രോഗം നമ്മുടെ ഉള്ളിലേക്ക് രോഗാണു കടക്കാൻ ഉള്ള ഒരു കാരണമായി ഭവിക്കാറുണ്ട്. പിന്നീടുള്ള മാർഗം, ബ്രൂസല്ല രോഗം ബാധിച്ച പശുവിന്റെ സ്രവങ്ങൾ, അതായത് അതിന് അബോർഷൻ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന്റെ മറുപിള്ള പോകുമ്പോഴോ ഉള്ള സ്രവങ്ങളും ആ വിസർജ്യ വസ്തുക്കളും ശരിയാവണ്ണം സംസ്കരിക്കാതിരുന്നാൽ അത് നമ്മുടെ ജലസ്രോതസ്സുകളുമായി മിക്സാവുകയും അങ്ങനെ ആ സ്രോതസ്സുകൾ മലിനപ്പെട്ട് നമ്മുടെ ഉള്ളിൽ ആഹാരത്തിന്റെ രൂപത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ മനുഷ്യർക്ക് ഇത് രോഗമുണ്ടാക്കാം. അത് ഈ ഒരു കാര്യം മൃഗങ്ങൾക്കും രോഗമുണ്ടാക്കാം. അതായത് ഈ മലിന വസ്തുക്കൾ മാവയുടെ തീറ്റയെയും ഒക്കെ മലിനപ്പെടുത്തി ആ തീറ്റ ഭക്ഷിച്ചു കഴിയുമ്പോൾ ഇതേ പ്രശ്നം തന്നെ ഉണ്ടാകാം. അപ്പോ മലിനമാക്കപ്പെട്ട സാഹചര്യങ്ങളിൽ നിന്ന് രോഗം ലഭിക്കുന്ന രോഗം കിട്ടുമെന്ന് മനസ്സിലായില്ലേ? അതേപോലെയുള്ള മറ്റൊരു കാര്യമാണ് ഈ വിസർജ്യ ഈ വസ്തുക്കൾ, അതായത് അബോർട്ടഡ് ഫീറ്റസ്, എന്താ മറവിള്ള ഒക്കെ ചിലപ്പോൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള മൃഗങ്ങളോ കൂടെയുള്ള പശുക്കളോ തന്നെ ചിലപ്പോൾ ഭക്ഷിച്ചേക്കാം. അങ്ങനെയായാലും അവയ്ക്ക് അണുബാധയുണ്ടാവാം. അപ്പൊ നമ്മൾ രണ്ട് രീതിയിലുള്ള അണുബാധയെപ്പറ്റി പറഞ്ഞു. മൂന്നാമത് തൊക്കിലെ ചെറുതും വലുതുമായ മുറിവുകൾ, മൂക്ക്, തൊണ്ട എന്നിവയിലുള്ള ശ്ലേഷ്മ സ്തരങ്ങൾ, ഇവയിലൂടെയൊക്കെയും ഈ അണുക്കൾ ശരീരത്തിനുള്ളിൽ കടക്കും. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അബോർഷനാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഞാൻ ആദ്യം മൃഗങ്ങളിലെ ലക്ഷണങ്ങളാണ് പറയുന്നത്. ഈ അബോർഷൻ അഥവാ ഗർഭച്ഛിദ്രം സംഭവിക്കുന്നത് ഗർഭാവസ്ഥയുടെ അവസാന മാസങ്ങളിലാണ്. നിങ്ങൾക്കറിയാം, ഒരു കർഷകൻ വളരെ പാടുപെട്ടായിരിക്കും ഒരു പശുവിനെ ചെനപിടിപ്പിച്ച് അതിന്റെ ഗർഭാവസ്ഥയിൽ പരിചരിച്ച് വന്ന് അതിന്റെ അവസാന നാളുകളിൽ അതിന് ഗർഭച്ഛിദ്രം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ബ്രൂസല്ല അണു ആ പശുവിനുള്ളിൽ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും. അഥവാ അബോർഷൻ സംഭവിച്ചില്ലെങ്കിലും മറുപിള്ള പോകാതിരിക്കൽ എന്ന ഒരു
കണ്ടീഷൻ ഉണ്ടാകാം. മറുപിള്ള പോകാതെയുള്ള കണ്ടീഷന് ഒത്തിരിയധികം കാരണങ്ങളുണ്ട്. അതേപോലെ അബോർഷനും ഒത്തിരിയധികം കാരണങ്ങളുണ്ട്. അതിലൊന്ന് മാത്രമാണ് ബ്രൂസലോസിസ്. പക്ഷേ ബ്രൂസലോസിസ് വളരെ മേജറായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ഈ മറുപിള്ള പോകാതെ ഇരിക്കൽ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി കർഷകർ വളരെ പരിചിതരായിരിക്കും. ഈ മറുപിള്ള നീക്കം ചെയ്ത് കഴിഞ്ഞാലും അതിനെ സംസ്കരിക്കുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം. അപ്പോ ഈ രണ്ട് ലക്ഷണങ്ങൾ, അബോർഷൻ, മറുപിള്ള പോകാതിരിക്കൽ, പിന്നീടുള്ള ഒരു പ്രധാന ലക്ഷണമാണ് പശുക്കളിൽ ഉണ്ടാകുന്ന വന്ധ്യത. ഗർഭാശയത്തിന് ഇത് തകരാറുണ്ടാക്കുകയും വന്ധ്യത ഉണ്ടാകുകയും ചെയ്യും. മെയിൽ ആനിമൽസിൽ, അതായത് കാളകളില്, ഇത് വൃഷണ വീക്കം ഉണ്ടാക്കും. അതുപോലെ തന്നെ വൃഷണത്തിന് അണുബാധയുണ്ടാക്കും. ഇത് ആടുകളിലും മുട്ടനാടുകളിലും ഒക്കെ ഇതേ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ആടുകളിലും ഈ പറഞ്ഞ പോലെ അബോർഷനും കാര്യങ്ങളും ഒക്കെ ബ്രൂസല്ല അണുക്കൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് പാൽ കുറയൽ. പാലിന്റെ അളവ് ഈ രോഗം ബാധിച്ച പശുക്കൾക്ക് കുറഞ്ഞു വരുന്നതായി കാണാം. അതും ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഒട്ടനവധി കാരണങ്ങളിൽ ഒന്നാണ് ബ്രൂസലോസിസ്, പാൽ കുറയുന്നതിന്. അപ്പോ ഞാൻ പറയുന്നത്, ഒരു കർഷകന് എങ്ങനെ പോയാലും ഈ അസുഖം കൊണ്ട് വല്ലാത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇനി മനുഷ്യരിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇടവിട്ടിടവിട്ടുള്ള പനിയാണ് പ്രധാന ലക്ഷണം. രാത്രികാലങ്ങളിൽ കൂടുതലായി പനി അനുഭവപ്പെടും. മനം പുരട്ടൽ, ഛർദി, വയറിളക്കം, അബോഷൻ, പ്രഗ്നന്റ് ആയിട്ടുള്ള യുവതികളിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗർഭത്തിന്റെ അവസാന നാളുകളിൽ ഉണ്ടാകുന്ന അബോഷൻ, അതുപോലെ മറവിള്ള ശരിയായി പോകാതിരിക്കൽ, ഈ ലക്ഷണങ്ങളെല്ലാം കാണും. കൂടാതെ കൈകാൽ കിഴപ്പ്, തളർച്ച, തലവേദന തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. അപ്പൊ ഈ അസുഖത്തെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോ ആശങ്ക തോന്നിയേക്കാം. ഇതിന് കണ്ടുപിടിക്കാൻ ഒരു വെറ്റിനറി സർജനോട് ഇതിന് അബോർഷൻ സംഭവിച്ചു, ആ അബോർഷന്റെ രീതികളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ തന്നെ ബ്രൂസല്ല അണു ആണെങ്കിൽ അതിനെക്കുറിച്ചൊരു സംശയം തോന്നാം. അതിനുശേഷം നമുക്ക് പലവിധ ടെസ്റ്റുകൾ, പ്ലേറ്റ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്, MRT ടെസ്റ്റ്, അതായത് മിൽക്ക് റിംഗ് ടെസ്റ്റ്, അതിന്റെ പാലെടുത്ത് ടെസ്റ്റ് ചെയ്താൽ തന്നെ ഈ രോഗം അറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഈ അസുഖം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർക്കുന്നത് ചികിത്സയെ പറ്റിയായിരിക്കും. പക്ഷെ നിർഭാഗ്യവശാൽ ഇതിന് നല്ല ചികിത്സ ഒന്നും ലഭ്യമല്ല. സിംപ്റ്റം അഥവാ ലക്ഷണങ്ങൾ അനുസരിച്ച് ചികിത്സിക്കുക എന്നല്ലാതെ സ്ഥായിയായ ഫലപ്രദമായ ഒരു ചികിത്സ ഇന്ന് നിലവിലില്ല. അപ്പോൾ ഞാൻ അത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അസുഖത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി കാണുമല്ലോ, അസുഖം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ ഈ അസുഖത്തിനെ കൺട്രോൾ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പരിസരമൊക്കെ ശുചിയാക്കി വെക്കുക, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏത് അസുഖത്തെ പ്രതിരോധിക്കണമെങ്കിലും നമ്മുടെ വീടും പരിസരവും ശുചിയായി വെക്കുക, തൊഴുത്തും പക്ഷിക്കൂടുകളും ഒക്കെ ശുചിയായി വെക്കുക, അണുവിമുക്തമാക്കി വെക്കുക. പിന്നീട് അണുനാശിനികൾ ഉപയോഗിച്ച് എപ്പോഴും ഫാം അണുനശീകരണം നടത്തുക, ഇതൊക്കെ നമുക്ക് ജനറലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ തിളപ്പിച്ച പാലേ കുടിക്കാവുള്ളൂ, നന്നായി കുക്ക് ചെയ്ത ഭക്ഷണങ്ങൾ, നന്നായി പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക. പിന്നെ കൂടാതെ ആ ഭക്ഷണം വഴി നമുക്ക് ഒരണുബാധയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായി ശ്രദ്ധിക്കുക. ഇതൊക്കെ ജനറലായിട്ട് എല്ലാ അസുഖങ്ങൾക്കും പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് സുപ്രധാനമായി ബ്രൂസലോസിസിനെ തടയാൻ നാം സ്വീകരിക്കേണ്ടത്, അതായത് വാക്സിനേഷൻ. വാക്സിനേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് വർഷാവർഷം പശുക്കളിൽ ചെയ്യേണ്ടതാണോ എന്ന്. എന്നാൽ അല്ല, ഇത് കിടാക്കൾക്ക് ചെയ്യേണ്ട വാക്സിനേഷൻ ആണ്.
കിടാങ്ങൾക്ക് 4 മാസത്തിനും 8 മാസത്തിനും ഇടയിൽ പ്രായമുള്ളപ്പോൾ ഒറ്റ തവണ ഈ വാക്സിനേഷൻ ചെയ്യുക. ആ ഒരു ഒറ്റ തവണ കൊണ്ട് തന്നെ അതിന്റെ ജീവിതകാലം മുഴുവൻ ബ്രൂസെല്ല എന്ന അണുവിനോട് അത് പ്രതിരോധ ശക്തി ആർജിച്ചിരിക്കും. അപ്പൊ എന്താ അല്ലെ, എന്ത് നല്ല ഒരു വാക്സിനേഷൻ പ്രോട്ടോകോളാണത്. സാധാരണ നമ്മുടെ വാക്സിൻ എല്ലാം വർഷാവർഷം ആവർത്തിക്കേണ്ടി വരുമ്പോൾ ബ്രൂസെല്ല വാക്സിൻ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അതിന് ആ അനിമലിന് അതിന്റെ ജീവിതകാലം മുഴുവൻ പ്രതിരോധ ശേഷി കിട്ടുകയാണ്. ഞാൻ കിടാങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് അതിനാണ് വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കർഷകരെ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ 4 മുതൽ 8 മാസം പ്രായമുള്ള കിടാവ് ഉണ്ടെങ്കിൽ നിർബന്ധമായും ബ്രൂസെല്ല വാക്സിനേഷൻ ചെയ്യിച്ചിരിക്കണം. മൃഗസംരക്ഷണ വകുപ്പ് നിശ്ചയിക്കുന്ന തീയതികളിൽ അതിനുള്ള ക്യാമ്പുകളിൽ കൊണ്ടുപോയി നിങ്ങൾ ബ്രൂസെല്ല വാക്സിൻ എടുപ്പിച്ചിരിക്കണം. ഇത് ആ കിടാങ്ങളുടെ മാത്രം രക്ഷയ്ക്കായിട്ടുള്ളതല്ല, നമ്മൾ മനുഷ്യരുടെയും അതുവഴി സമൂഹത്തിന്റെയും രക്ഷയ്ക്കായിട്ടുള്ളതാണ്. ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്കും ബ്രൂസെല്ല പ്രതിരോധ യജ്ഞത്തിൽ പങ്കാളികളാവാം. എല്ലാവരും ഈ മെസ്സേജ് അതിന്റെ ശരിയായ അർത്ഥത്തിലെടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.